Welcome to my channel. Nammal innu tayaraakkan pogunnathu cabbage dosa. Adu enganeyanennu nokka. Idinu vendi njan oru kaal cup ari eduthu kuduthathayda. Nannayittu 2 manikkur 3 manikkur kudukkanam pacheri. Adu kanni cabbage nammal cabbage aanallo idinte main ingredients. Adondu cabbage ithra edukkanam. Oru cheriya savala. Adu optional aa. സവാള ഇട്ടാൽ സ്വാദായിരിക്കും. ഒരു പച്ചമുളക്. ഇത് പൊടി പൊടിയായിട്ട് അരിയണം. ചോപ്പറിലൊക്കെ ഇട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിയുക, ഇല്ലെങ്കിൽ നമ്മൾ തീരെ പൊടിയായിട്ട് അരിയണം. എന്താ സാധനം എന്നറിയാൻ വയ്യാത്ത മാതിരി അരിയണം. കാബേജ് കണ്ട് തീരെ പൊടിയായിട്ടങ്ങ് അരിഞ്ഞു. ഇനി അത് നമുക്ക് ഈ ബൗളിലോട്ട് എടുക്കണം. എന്നിട്ട് സവാളയും ഇതുമാതിരി തന്നെ അരിയണം. ഇതേമാതിരി ചെറുതായിട്ട് അരിയണം. സവാള വേണ്ടാത്തവർക്ക് ഇടണ്ട, ഞാൻ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. സവാളയും കൂടെ ആകുമ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് കൂടും. ഇതേമാതിരി നമുക്ക് ചെറുതായിട്ട് അരിയാം. സവാളയും നമ്മൾ അരിഞ്ഞു. അതൊരു പാത്രത്തിലോട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഇത് മൂന്നും എന്തായാലും വേണം. സവാള മാത്രമേ ഉള്ളൂ ഓപ്ഷന്. ഇത് നമുക്കങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനി കാബേജ്, സവാള, പച്ചമുളകും കൂടെ അരിഞ്ഞതും. ഇനി നമുക്ക് ഈ അരി നല്ല വെണ്ണ പോലെ അരച്ചോണ്ട് വരണം. ഞാൻ അരച്ചോണ്ട് വരട്ടെ. നമ്മൾ ഈ അരി അരച്ച ഇതിനകത്തേക്ക് ഒഴിച്ചു നല്ല വെള്ളമായിട്ട് അരയ്ക്കണം. നമ്മൾ അരി അരച്ച് ഇതിനകത്ത് ഒഴിച്ചു. അരിയും തേങ്ങയും കൂടെ അരയ്ക്കാം. ഞാനിത് കഷ്ണമായിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് തേങ്ങ തന്നെ അരച്ച് ചേർക്കണം. ഇല്ലെങ്കിൽ കാൽ കപ്പിന് കാൽ കപ്പ് തേങ്ങ. ഇത് ഞാൻ അരിഞ്ഞിട്ടതാ. അതുകൊണ്ട് അതും കൂടെ നല്ല വെണ്ണ പോലെ അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം. തേങ്ങ അരച്ചു, അതും നമ്മൾ ഇതിൽ ചേർക്കും. തിരികെ തേങ്ങയാണെങ്കിൽ തേങ്ങായും അരിയും കൂടെ ഒന്നിച്ചരച്ചാൽ മതി. ഈ മിക്സി കഴുകിയ വെള്ളം എല്ലാം ഒഴിക്കണം. ഇനിയും പാകത്തിന് ഉപ്പുകൂടെ ഇടുക. നമ്മളുടെ തവ ചൂടായി. ഈ മാവ് നല്ല വെള്ളമായിട്ടിരിക്കണം. നമ്മുടെ നീർദോശ മാതിരി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മതി. പരത്തുവയൊന്നും വേണ്ട. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അടയ്ക്കുക. മൂക്കുമ്പോൾ തിരിച്ചിട്ടെടുക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. സാധാരണ ദോശ പോലെ നമ്മളങ്ങ് തിരിച്ചിട്ടാൽ മതി. ഇതേപോലെ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കണം. അടുത്ത ദോശ നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ ഓരോന്ന് വീതം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മളുടെ കാബേജ് ദോശ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.